ഹലോ ഫ്രണ്ട്സ് ഷാഡോ അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ സുഹൃത്തുക്കളെ ഇന്ന് ആറ് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി നാല് ഇന്ന് നടന്ന ഡ്രൈവർ കോമൺ പരീക്ഷയുടെ ആൻസർക്ക് പി എസ് സിയുടെ പ്രൊഫഷണൽ ആൻസർക്ക് നോക്കാം ഒന്നാമത്തെ ചോദ്യം നമുക്ക് എല്ലാവരുടെയും ആവശ്യങ്ങളെ തൃപ്തിപ്പെടുത്തുവാനുള്ള വിഭവങ്ങളുണ്ട് ഇന്ന് തുടങ്ങുന്ന ആ ഒരു ഒരു വാക്ക് ആരാണ് പറഞ്ഞിട്ടുള്ളത് എന്നുള്ളതാണ് അപ്പോൾ ചോദ്യം ഓപ്ഷൻ ഡി മഹാത്മാഗാന്ധിയാണ് എൻ്റെ ആൻസറായിട്ട് വരുന്നത് പ്രൊഫഷണൽ ആൻസർക്കെയാണ് പി എസ് സിയുടെ രണ്ട് ഭരണഘടനാ നിർമ്മാണ സഭ ഭരണഘടനയ്ക്ക് അംഗീകാരം നൽകിയ ദിവസം ഏതാണ് ഓപ്ഷൻ സി നവംബർ ഇരുപത്തി ആറാണ് മൂന്നാമത്തെ ചോദ്യം വൈകുണ്ട സ്വാമിയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ഏതാണ് ഓപ്ഷൻ എ ഒന്നും മൂന്നും ശരിയാണ് എന്നുള്ളതാണ് ഓക്കെ അതായത് ബ്രിട്ടീഷ് ഭരണത്തെ വെണ്ണീച്ച ഭരണം എന്ന് പറഞ്ഞതും വേല വേലചെയത കൂലി കെട്ടണം എന്ന് പറഞ്ഞതും ഓക്കെ നാലാമത്തെ ചോദ്യം ശ്രീനാരായണ ഗുരു അവസാനമായി നടത്തിയ പ്രതിഷ്ഠ എവിടെയാണ് എന്നുള്ളതാണ് കളവൻകോട് എന്ന് പറയുന്ന സ്ഥലത്താണ് ശ്രീനാരായണ ഗുരു അവസാനമായിട്ട് നടത്തിയ പ്രതിഷ്ഠ നടന്നിട്ടുള്ളത് ഓക്കെ ഇനി അഞ്ചാമത്തെ ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പൊയ്കിയിൽ ശ്രീ കുമാര ഗുരുദേവനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന കണ്ടെത്തുക ഒന്ന് ഒന്നാം ലോക മഹായുദ്ധത്ത് യുദ്ധവിരുദ്ധ ജാലം നടത്തി അത് ശരിയാണ് രൺ മൂന്നാമത്തെ ആയിട്ടുള്ള പാട്ടുകളിലൂടെയാണ് തൻ്റെ ആശയം പ്രചരിപ്പിച്ചത് അപ്പോൾ ഒന്നും മൂന്നും ശരിയാണ് എന്നുള്ളതാണ് ആൻസർ ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരുന്നത് ഓക്കെ ആറാമത്തെ ചോദ്യം ആധുനിക കാലഘട്ടത്തിലെ കേരളത്തിൽ പ്രവർത്തിച്ചിരുന്ന മിഷണറി സംഘങ്ങൾ ഏതല്ല ഒന്ന് ലണ്ടൻ മിഷണറി സൊസൈറ്റിയും പിന്നെ മൂന്നാമത്തെ വരുന്ന ബാസൽ മൂന്നാമത്തെ അല്ല ആ മൂന്നാമത്തെ വരുന്ന ബാസൽ ഇവാഞ്ചിക്കൽ മിഷൻ എന്ന് പറയുന്ന ഈ ഒന്നും മൂന്നുമാണ് ശരി ശരിയുത്തരമായിട്ട് വരുന്നത് ഓക്കെ ഏഴാമത്തെ ചോദ്യം വരുന്നത് കേരളത്തിലെ നവോത്ഥാന നായകരും അവർ സ്ഥാപിച്ച പ്രസ്ഥാനങ്ങളും സംബന്ധിച്ച ശരിയായ ജോഡി കണ്ടെത്തുക അതായത് ചേരുമ്പടി ചേർക്കുക എന്നുള്ളതാണ് അപ്പോൾ ഒന്ന് ഡി രണ്ട് സി മൂന്ന് എ നാല് ബി അതായത് ഓപ്ഷൻ ബി ആണ് ഇതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത് ഓക്കെ അതായത് വക്കം അബ്ദുൽ ഖാദർ മൗലവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരള മുസ്ലിം ഐക്യ സംഘം എന്നാണ് അയ്യങ്കാളി എന്ന് പറയുമ്പോൾ സാധുജന പരിപാലന യോഗം എന്നാണ് സ്വാമി എന്ന് പറയുമ്പോൾ സമത്വ സമാജമാണ് ശ്രീനാരായണ ഗുരു ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം എന്നുള്ളതാണ് ഈ മൂന്ന് നാലും ചേരുമ്പടി ചേർത്ത് എഴുതാൻ പറ്റി ഓക്കെ എട്ടാമത്തെ ചോദ്യം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് ജൂലൈ മുപ്പത്തൊന്നിന് ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന്റെ സമരവുമായി ബന്ധമുള്ള എന്താണെന്നാണ് ഓപ്ഷൻ സി ഉദ്ധം സിംഗിനെ വധശിക്ഷയ്ക്ക് വിധേയനാക്കി എന്നുള്ളതാണ് ഓക്കെ ഇനി ഒൻപതാമത്തെ ചോദ്യം താഴെ പറയുന്നവയിൽ ഏറ്റവും കൂടുതൽ തൊഴിലവസരങ്ങൾ ലഭ്യമാക്കുന്ന മേഖല ഏതാണ് അത് ഓപ്ഷൻ സി പ്രാഥമിക പ്രാഥമിക മേഖലയാണ് പത്താമത്തെ ചോദ്യം രണ്ടായിരത്തി പതിനൊന്ന് ടു പന്ത്രണ്ട് സാമ്പത്തിക സർവേ പ്രകാരം ഇന്ത്യയിൽ ഏറ്റവും കുറവ് ദാരിദ്ര്യമുള്ള സംസ്ഥാനം ഇന്ത്യൻ സംസ്ഥാനം ഓപ്ഷൻ ഡി ഹിമാചൽ പ്രദേശ് പ്രദേശാണ് പതിനൊന്നാമത്തെ ചോദ്യം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യങ്ങളിലെ ശരിയായ ജോഡി ഏതാണ് ഓപ്ഷൻ സി ഒന്ന് ബി രണ്ട് സി മൂന്ന് ഡി നാല് എ എന്നുള്ളതാണ് ഓക്കെ അപ്പം അതിന്റെ ലക്ഷ്യം ഏതൊക്കെയാണ് ഒന്നാം പഞ്ചവത്സര പദ്ധതി എന്താണ് ഉദ്ദേശിച്ചത് എന്താ എന്താണ് ഊന്നൽ നൽകിയത് രണ്ടാം പഞ്ചവത്സര പദ്ധതി എന്തിനാണ് ഊന്നൽ നൽകിയത് എന്നുള്ള കാര്യത്തെക്കുറിച്ച് ഒന്നാം പഞ്ചവത്സര പദ്ധതി നമുക്ക് ഏകദേശം അറിയാം കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ടുള്ള സമഗ്ര വികസനത്തെ പറ്റിയിട്ടുള്ള കാര്യമാണ് നമുക്കറിയാം അറിയാം അല്ലെ അങ്ങനെയുള്ള തെരഞ്ഞെ തെരഞ്ഞെടുക്കേണ്ട കാര്യമാണ് ഓക്കെ തെരഞ്ഞെടുക്കുന്ന കാര്യമാണ് പന്ത്രണ്ടാമത്തെ ചോദ്യം വരുന്നത് മാനവ വികസന സൂചികയുമായി ബന്ധപ്പെട്ട ശരിയായ വിവരങ്ങൾ കണ്ടെത്തുക ഓപ്ഷൻ സി ഒന്ന് മൂന്നും ശരിയാണ് ഒന്ന് യു എൻ ഡി പി ആണ് ഇത് തയ്യാറാക്കുന്നത് പിന്നെ മൂന്ന് ആയുർദൈർഘ്യമാണിത് ലക്ഷ്യം എന്നുള്ളതാണ് ഓക്കെ അപ്പൊ അതാണ് ശരിയായിട്ടുള്ള ഉത്തരമായിട്ട് വരുന്നത് ഇനി അടുത്തത് പതിമൂന്നാമത്തെ ചോദ്യം കേരളത്തിൽ നിന്നും ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ വനിതാ താരം ആരാണ് ഓപ്ഷൻ സി മിന്നുമണിയാണ് വരുന്നത് ഓക്കെ ഇതൊക്കെ നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത ഒരു സംഭവമാണ് കറണ്ട് അഫെയേഴ്സിൻ്റെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത് പോയൊരു സംഭവമാണ് പതിനാലാമത്തെ ചോദ്യം വരുന്നത് ബ്രിട്ടീഷ് ഭരണകാലത്ത് വടക്ക് പടിഞ്ഞാറൻ ഇന്ത്യയിൽ നടപ്പാക്കിയ നികുതി വ്യവസ്ഥ ഏതാണ് ഓപ്ഷൻ സി വടക്ക് പടിഞ്ഞാറ് വച്ചാൽ വടക്ക് മുകളിലാണ് ഇന്ത്യൻ്റെ ഏറ്റവും മുകൾ ഭാഗത്ത് അതായത് വടക്ക് എന്ന് പറയുമ്പോൾ ഗുജറാത്ത് ആ ഭാഗമില്ല അതും പിന്നെ ആ ഗുജറാത്ത് ഭാഗം തന്നെ മെയിൻ വടക്ക് പടിഞ്ഞാറും ഭാഗം എന്ന് പറഞ്ഞാൽ അപ്പോൾ മഹൽ വാരി വ്യവസ്ഥ ഓപ്ഷൻ സി ആണ് പതിനഞ്ചാമത്തെ ചോദ്യം ബ്രിട്ടീഷ് ഭരണത്തിൽ കൂടുതൽ വില ലഭിക്കുന്ന കാർഷിക വിളകളും അതിൻ്റെ എന്താ പറയുക കൃഷി ഇന്ത്യൻ പ്രദേശങ്ങളുമായിട്ടുള്ള കണ് കണ്ടെത്തുക എന്നുള്ളത് അപ്പോൾ കരിമ്പ് എന്ന് പറയുമ്പോൾ കറിയും ഉത്തർപ്രദേശാണ് അതേപോലെ തന്നെ തേയില എന്ന് പറഞ്ഞാൽ ആസാം ആണ് ഗോതമ്പ് എന്ന് പറഞ്ഞാൽ പഞ്ചാബാണ് ചണം എന്ന് പറഞ്ഞാൽ ബംഗാളാണ് അപ്പോൾ ഓപ്ഷൻ ബി ഡി ഒന്ന് സിയും രണ്ട് ഡിയും അതേപോലെ തന്നെ മൂന്ന് ബിയും നാല് എന്ന് പറയുന്ന ആ ഒരു ആൻസറാണ് ആൻസറായിട്ട് വരുന്നത് ആ പതിനാറാമത്തെ ചോദ്യം ഇന്ത്യയിലെ ഇലക്ഷൻ കമ്മീഷനുമായി ബന്ധപ്പെട്ട ചൂടെ ചേർക്കുന്ന പ്രസ്താവനകൾ ശരി ഏതാണ് ഓപ്ഷൻ ഡി നാലാമത്തത് മാത്രം വോട്ടർ പട്ടിക തയ്യാറാക്കുന്നു എന്നുള്ള ആ ഒരു സംഭവം മാത്രമാണ് ആൻസർ ആയിട്ട് ഇവർ കൊടുത്തിട്ടുള്ളത് നൽകിയിട്ടുള്ളത് ഓക്കെ അപ്പോൾ ഇത് ഇത് ആൻസർ നോക്കുന്ന നമ്മൾ എന്താ പറയുക കോഡ് എ ആണ് ഉണ്ടോ കോഡ് എ ആണ് നോക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ എന്താ പറയുക അതായത് കോഡ് ഉള്ള ആൾക്കാർ അടികളപ്പെടുത്തി നോക്കുക ഓക്കെ ഇനി പതിനേഴാമത്തെ ചോദ്യം ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിക്കുന്ന ശുപാർശ ചെയ്ത കമ്മീഷൻ ഏതാണ് ഓപ്ഷൻ സി സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനാണ് പസലജി അധ്യക്ഷനായിട്ടുള്ള കമ്മീഷനാണ് പതിനെട്ടാമത്തെ ചോദ്യം നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിന് നേതൃത്വം നൽകാൻ നേതൃത്വം വഹിച്ചത് ആരാണെന്നുള്ളതാണ് അപ്പോൾ ഓപ്ഷൻ ഡി സർദാർ വല്ലഭായ് പട്ടേലാണ് ഓക്കെ പത്തൊമ്പതാമത്തെ ചോദ്യം സ്വതന്ത്രത്തിന് ശേഷം ഇന്ത്യ ഏത് രാജ്യത്ത് നിന്നാണ് പഞ്ചവത്സര പദ്ധതി എന്ന ആ ഒരു ആശയം കടങ്ങൊണ്ടത് എന്നുള്ളതാണ് ഓപ്ഷൻ ഡി സോവിയറ്റ് യൂണിയൻ എന്നാണ് സോവിയറ്റ് യൂണിയൻ എന്ന് പറഞ്ഞ രാജ്യം വെച്ചാൽ റഷ്യ ഓക്കെ ഇരുപതാമത്തെ ചോദ്യം ഓപ്പറേഷൻ ഫ്ലഡ് അതായത് ഫ്ലഡ് എന്ന് പറയുന്നത് വെള്ളപ്പൊക്കം എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുമ്പോൾ പാലാണ്ടോ ദബള വിപ്ലവമാണ് ഇതിൻ്റെ ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരുന്നത് ഇനി അടുത്തത് ഇരുപത്തി ഒന്നാമത്തെ ചോദ്യം താഴെ കൊടുത്തിട്ടുള്ളവയിൽ മൗലിക മൗലികാവകാശങ്ങളിൽ പെടാത്തത് അത് മൗലികാവകാശങ്ങൾ ഉൾപ്പെടാത്ത കാര്യങ്ങൾ ഏതാണ് അപ്പോൾ ഓപ്ഷൻ ഡി ആണ് സ്വത്തവകാശം എന്ന് പറയുന്നതാണ് ഇതിൽ ആൻസർ ആയിട്ട് കൊടുത്തിട്ടുള്ളത് സ്വത്തവകാശം എന്ന് പറയുന്നത് നേരത്തെ മൗലികാവകാശമായിരുന്നു അത് ഒരു ഭരണഘടനാ ഭേദഗതി പ്രകാരം അത് എന്താ പറയുക മൗലികാവകാശത്തിൽ നിന്ന് എടുത്തു കളഞ്ഞിട്ടുള്ളതാണ് ഓക്കെ അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ഉത്തരം ഇരുപത്തി രണ്ടാമത്തെ ചോദ്യം രണ്ടായിരത്തി രണ്ടിലെ എൺപത്തി ആറാം ഭേദഗതിയിലൂടെ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ മൗലിക കർത്തവ്യം ഏതാണ് അതിൻ്റെ ഒന്നാമത്തെ പോയിന്റ് ആയിട്ടുള്ള ആറ് മുതൽ പതിനാല് വയസ്സ് വരെയുള്ള കുട്ടികളെ വിദ്യാലയത്തിലേക്ക് അയക്കേണ്ടതാണ് അപ്പോൾ വിദ്യാഭ്യാസ കടമയെക്കുറിച്ചാണ് ഇത് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഓപ്ഷൻ സി ഒന്ന് മാത്രം എന്നുള്ളതാണ് എൻ്റെ ആയിട്ട് വരുന്നത് ഇരുപത്തി മൂന്നാമത്തെ ചോദ്യം ഭരണഘടനാ നിർമ്മാണ സഭയുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി കരട് കമ്മിറ്റിയുടെ അധ്യക്ഷൻ അല്ലെങ്കിൽ ചെയർമാൻ ആരാണ് നമുക്കറിയാം ഓപ്ഷൻ സി ഡോക്ടർ ബി ആർ അംബേദ്കർ ആണ് ഇരുപത്തി ഇന്ത്യൻ ഭരണഘടനാ ഭേദഗതി ചെയ്യാനുള്ള അധികാരം ആരിൽ നിഷ് എന്നുള്ളതാണ് അതിൽ ഓപ്ഷൻ എ പാർലമെന്റ് രാജ്യസഭ ലോക്സഭ അതേപോലെ രാഷ്ട്രപതി എല്ലാവരും അടങ്ങിയ പാർലമെന്റ് ആണ് എന്നുള്ളത് നമുക്കറിയാം അല്ലേ ഇരുപത്തി അഞ്ചാമത്തെ ചോദ്യം ഇന്ത്യൻ ഭരണഘടന എഴുതി തയ്യാറാക്കിയതാണ് ഭരണഘടനാ നിർമ്മാണ സഭ അല്ലേ ഇരുപത്തി ആറ് കേരളത്തിലെ ഏത് ജില്ലയാണ് സമുദ്രവുമായി അതേപോലെ മറ്റ് സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടാത്തത് ഓപ്ഷൻ എ കോട്ടയമാണ് ഇരുപത്തിയേഴ് ഇന്ത്യയിലെ റബ്ബർ കൃഷിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ് ഓപ്ഷൻ ബി ജോസഫ് ജോൺ ജോസഫ് മാർഫിയാണ് ഇരുപത്തിയെട്ടാമത്തെ ചോദ്യം ഏത് ജില്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം സ്ഥിതി ചെയ്യുന്നത് ഓപ്ഷൻ സി കൊല്ലമാണ് ഇരുപത്തി ഒൻപതാമത്തെ ചോദ്യം കൊല്ലം മുതൽ കൊല്ലം ടു കോട്ടപ്പുറം വരെയുള്ള ദേശീയ ജലപാത ഏതുവരെ ബന്ധിപ്പിച്ചു എന്താണ് അതിൻ്റെ നെയിം നാഷണൽ വാട്ടർവേ ത്രീ ആണ് ഓക്കെ മുപ്പതാമത്തെ ചോദ്യം ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന പ്രധാന അക്ഷാംശ രേഖ ഏതാണ് ഓപ്ഷൻ എ ഉത്തരായന രേഖയാണ് മുപ്പത്തി ഒന്നാമത്തെ ചോദ്യം സിംഹവാല കുരങ്ങുകൾക്ക് പേര് കേട്ട ദേശീയോദ്യാനം ഏതാണ് ഓപ്ഷൻ ബി സൈലൻ്റ് വാലിയാണ് മുപ്പത്തി രണ്ടാമത്തെ ചോദ്യം വരുന്നത് അതിരപ്പള്ളി വെള്ളച്ചാട്ടം ഏത് ജലാശയത്തിൽ സ്ഥിതി ചെയ്യുന്നു ഓപ്ഷൻ ഡി ചാലക്കുടി പുഴയാണ് മുപ്പത്തി മൂന്നാമത്തെ ചോദ്യം കേരളത്തിലെ രണ്ടാമത്തെ വലിയ ജലവൈദ്യുത പദ്ധതി ഏതാണ് ഓപ്ഷൻ സി ശബരിഗിരിയാണ് മുപ്പത്തിനാലാമത്തെ ചോദ്യം ഏത് രാജ്യമാണ് ഇന്ത്യയുമായി ഏറ്റവും അധികം കര അതിർത്തി പങ്കിടുന്നത് ഓപ്ഷൻ ഡി ബംഗ്ലാദേശാണ് മുപ്പത്തി അഞ്ചാമത്തെ ചോദ്യം ഉത്തരമഹാസമതലത്തിൽ പ്രധാനമായും കാണപ്പെടുന്ന മണ്ണിനമേതാണ് ഓപ്ഷൻ ബി എക്കൽ മണ്ണിനമാണ് അടുത്തത് മുപ്പത്തി ആറാമത്തെ ചോദ്യം നമുക്ക് നോക്കാം മുപ്പത്തി ആറാമത്തെ ചോദ്യത്തിൽ വരുന്ന കാര്യം പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ് ഓപ്ഷൻ ഡി ആനമുടിയാണ് ആനമുടിയാണ് പശ്ചിമഘട്ടത്തിൽ അതേപോലെ തന്നെ സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി അത് ഇടുക്കി ജില്ലയിലെ ആണ് കാണപ്പെടുന്നത് അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ആനമുടിയാണ് ഉത്തരമായിട്ട് വരുന്നത് മുപ്പത്തി ആറാമത്തെ ചോദ്യം പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓപ്ഷൻ ഡി ആനമുടിയാണ് ആനമുടിയാണതിൻ്റെ ഉത്തരമായിട്ട് വരുന്നത് ഓക്കെ ഇനി ഇതിൻ്റെ കുറേ ആൾക്കാർക്ക് ഇനി ഒരു ഡൗട്ടുണ്ട് ഇതിൻ്റെ കട്ട് ഓഫ് ഏത് ലെവലിലേക്ക് എത്തുന്നുള്ളതാണ് അപ്പോൾ നമുക്കറിയാം ഇത് അത്യാവശ്യം എന്താ പറയുക നമുക്ക് നോർമൽ ആയിട്ടുള്ള ഒരു പാറ്റേൺ ആണ് പക്ഷേ അത്യാവശ്യം ഒന്ന് രണ്ട് ചോദ്യങ്ങൾ നോർമലായിട്ടുള്ള ചോദ്യങ്ങൾ തന്നെയാണ് അപ്പോൾ എന്തായാലും നമുക്ക് അവസാനം നോക്കാം നമുക്ക് ഇന്ത്യക്കും മുപ്പത്തിയേഴാം ചോദ്യം ഇന്ത്യക്കും ശ്രീലങ്കയ്ക്കും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന കടലെടുക്ക് ഏതാണ് ഓപ്ഷൻ എ പാക്ക് കടലെടുക്കാണ് മുപ്പത്തി എട്ടാമത്തെ ചോദ്യം ഹിമാലയ നദി അല്ലാത്തത് ഏതാണ് ഓപ്ഷൻ എ കൃഷ്ണയാണ് മുപ്പത്തി ഒൻപതാമത്തെ ചോദ്യം കേരളത്തിലെ ഏറ്റവും വിസ്തീർണം കുറഞ്ഞ ഗ്രാമപഞ്ചായത്ത് ചെറിയ ഗ്രാമപഞ്ചായത്ത് ഓപ്ഷൻ ഡി വളപട്ടണം കണ്ണൂരിലെ വളപട്ടണമാണ് നാൽ നാൽപ്പതാമത്തെ ചോദ്യം നെഹ്റു ട്രോഫി വള്ളങ്ങളിൽ നടക്കുന്നത് ഏത് കായൽ കായലിലാണ് ഓപ്ഷൻ എ പുന്നമട കായലാണ് നാൽപ്പത്തി ഒന്നാമത്തെ ചോദ്യം ജല ജലത്തിലൂടെ പകരുന്ന ഒരു രോഗമാണ് ഓപ്ഷൻ എ കോളറ നാൽപ്പത്തി ചോദ്യം പല്ലിലെ ഇനാമിലിൽ ഇനാമലിൽ എന്താ പറയുക നാശം ഉണ്ടാകുന്ന ഏത് ആസിഡാണ് ബാക്ടീരിയ വായിൽ നിർമ്മിക്കുന്നത് ഓപ്ഷൻ സി ലാക്ടിക് ആസിഡാണ് നാൽപ്പത്തി മൂന്നാമത്തെ ചോദ്യം ഇതിൽ സാംക്രമിക രോഗമല്ലാത്തത് ഏതാണ് ഓപ്ഷൻ ബി ക്യാൻസർ ആണ് ഉത്തരമായിട്ട് വരുന്നത് ഇനി നാൽപ്പത്തി നാലാമത്തെ ചോദ്യമാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് അപ്പോൾ നമുക്കറിയാലോ നാൽപ്പത്തി മൂന്ന് എന്ന് പറയുന്നത് ക്യാൻസർ ആണ് ആൻസർ ഓപ്ഷൻ ബി ആണ് നാൽപ്പത്തി നാല് ഇ സി ജിയുടെ പൂർണ്ണ രൂപം എന്താണ് ഇലക്ട്രോ കാർഡിയോഗ്രാം ആണ് അതിൻ്റെ പൂർണ്ണ രൂപമായിട്ട് വരുന്നത് നാൽപ്പത്തി നാലാമത്തെ ചോദ്യം ഇ സി ജി കേട്ടോ ഇ സി ജി എന്ന് പറയുമ്പോൾ ഇലക്ട്രോ കാർഡിയോഗ്രാം എന്നാണ് അതിൻ്റെ ആയിട്ട് വരുന്നത് ഇനി നമ്മൾ നാൽപ്പത്തി അഞ്ചാമത്തെ ചോദ്യം നോക്കുകയാണ് പോഷണ പ്രക്രിയയിലെ വിവിധ ഘട്ടങ്ങളുമായി ഘട്ടങ്ങളുടെ ശരിയായ ഫ്ലോ ചാർട്ട് കണ്ടെത്തുക അപ്പോൾ ഓപ്ഷൻ ഡി ആഹാര സ്വീകരണം ദഹനം ആകിരണം ശ്വാം എന്ന് പറയുന്ന ഓപ്ഷൻ ഡി ആണ് അതിൻ്റെ ആയിട്ട് വരുന്നത് നാൽപ്പത്തിയാറാമത്തെ ചോദ്യം കൂടുതൽ ശരിയായത് തിരഞ്ഞെടുക്കുക അപ്പോൾ പാൻക്രിയാസ് പാൻക്രിയാസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സംഭവമാണ് ഇത് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ പാൻക്രിയാസ് ഒരു ദഹന ഗ്രന്ഥിയും അന്തർസ്രാവ്യ ഗ്രന്ഥിയുമാണ് രണ്ടുമാണ് അല്ലേ സ്വീറ്റ് ബ്രെഡ് എന്ന് അല്ലേ ഇനി നാൽപ്പത്തി ഏഴാമത്തെ ചോദ്യം ഏത് ചെടിയുടെ കറയിൽ നിന്നാണ് ഒപ്പിയം ഒ പി എം വീർതിരിച്ചിരിക്കുന്നത് അപ്പോൾ ഓപ്ഷൻ സി പോപ്പി ചെടി എന്നാണ് നാൽപ്പത്തെട്ടാമത്തെ ചോദ്യം പുകവലിയിൽ പുകവലിയിലൂടെ ഉണ്ടാകുന്ന ഒരു രോഗമാണ് ഓപ്ഷൻ ബി എം ഫസിമ ശ്വാസകോശത്തെ ബാധിക്കുന്ന രോഗമാണ് നാൽപ്പത്തി ഒമ്പതാമത്തെ ചോദ്യം ശരിയായ ജോഡി ജീവകത്തിൻ്റെ ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക അപ്പോൾ ജീവകവും അതിൻ്റെ പര്യാപ്ത രോഗവുമായി ബന്ധപ്പെട്ടുള്ള സംഭവമാണ് ഓപ്ഷൻ സി ഒന്ന് മൂന്ന് രണ്ട് ഒന്ന് മൂന്ന് രണ്ട് എന്നുള്ള ആ ഒരു ഓപ്ഷനാണ് വരുന്നത് അമ്പതാമത്തെ ചോദ്യം ശരീരത്തിലെ രോഗപ്രതിരോധ സംവിധാനം ഒരുക്കുന്ന രക്തകോശങ്ങൾ ഏതാണ് ഓപ്ഷൻ ബി ശ്വേത രക്താണുക്കളാണ് അൻപത്തി ഒന്നാമത്തെ ചോദ്യം പന്ത്രണ്ട് കിലോ അൻലാഡൻ വെയിറ്റുള്ള റോഡ് റോളർ ഏത് വിഭാഗത്തിൽ വാഹന ഏത് വിഭാഗം വാഹനത്തിൽ പെടും ഇതിൽ മിക്കവാറും ഹെവി വരാനും സാധ്യത പക്ഷേ ഇവർ മീഡിയം ഗുഡ്സ് കൊടുത്തിട്ടുണ്ട് ചലഞ്ച് ചരഞ്ചെയ്യാണെങ്കിൽ ചലഞ്ച് ചെയ്യാൻ പറ്റും കേട്ടോ അമ്പത്തിരണ്ടാമത്തെ ചോദ്യം ചരക്ക് കയറ്റുന്നതും അതേപോലെ തന്നെ ആൻസർ സി ആണ് കേട്ടോ അമ്പത്തൊന്ന് അമ്പത്തിരണ്ട് ചരക്ക് കയറ്റുന്നത് ഗ്രോസ് വെഹിക്കിൾ വെയിറ്റ് പന്ത്രണ്ട് കിലോയ്ക്ക് മുകളിലുമുള്ള വാഹനങ്ങൾ എൻ ത്രീ വിഭാഗത്തിലാണ് പേടുന്നത് കേട്ടോ ഇനി അൻപത്തി മൂന്നാമത്തെ ചോദ്യം അപകട സാധ്യത നിറഞ്ഞ ചരക്ക് വാ ഹസാട് വാഹനങ്ങൾ കയറ്റുന്ന ട്രാൻസ്പോർട്ട് വാഹനങ്ങൾ ഓടിക്കുന്ന ലൈസൻസ് പുതുക്കുന്നത് മൂന്ന് വർഷം കൂടുമ്പോൾ ഓപ്ഷൻ ബി ആണ് ഉത്തരം അൻപത്തി ഡ്രൈവിംഗ് ലൈസൻസിന് അയോഗ്യത കൽപ്പിക്കുന്ന കുറ്റം ഏതാണ് പബ്ലിക് സർവീസ് വാഹനം ഓടിക്കുമ്പോൾ പുക വലിക്കുക വാഹനം മോഷ്ടിക്കുക ഗുഡ്സ് വാഹനം അമിതഭാരം കയറ്റുക ഈ മൂന്നെണ്ണം ഉണ്ട് അപ്പോൾ ഓപ്ഷൻ ഡി മുകളിൽ കൊടുത്തിരിക്കുന്നവയെ എല്ലാം എന്നാണ് അതിൻ്റെ ആൻസർ വരുന്നത് അൻപത്തി അഞ്ചാമത്തെ ചോദ്യം ജൂനിയർ ലൈസൻസിങ് അതോറിറ്റി അതായത് മിക്കവാറും ഞാൻ ഉദ്ദേശിക്കുന്നത് എ എം വി ഐ എ ആയിരിക്കും അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ ആയിരിക്കും അപ്പോൾ ഓപ്ഷൻ സി പുതിയ ലേണേഴ്സ് ലൈസൻസ് നൽകുക എന്നുള്ളതാണ് അതിൻ്റെ ആൻസർ വരുന്നത് ഓക്കെ ലൈസൻസ് പുതുക്കി നൽകി മോട്ടോർ സഹിക്കിളിൻ്റെ ലൈസൻസ് മറ്റുള്ള എന്താ പറയുക ഉള്ള ലൈസൻസ് ഒക്കെ കൊടുക്കുന്നത് എം ബി ഐ ആയിരിക്കും മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ ആയിരിക്കും അപ്പോൾ മിക്കവാറും ഈ ലേണേഴ്സ് ലൈസൻസ് പുതിയ ലേണേഴ്സ് ലൈസൻസ് കൊടുക്കുന്നത് അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾസ് അതായത് ഇതിന്റെ ചോദ്യത്തിനനുസരിച്ച് മുപ്പത് അൻപത്തി ചോദ്യം പബ്ലിക് സർവീസ് വാഹനത്തിന്റെ നിർവചനത്തിൽ ഉൾപ്പെടുന്ന വാഹനം ഏതാണ് മോട്ടർ ക്യാബുണ്ട് മാസി ക്യാബ് ഉണ്ട് ഷേജിക്കരാജ് ബസ് എല്ലാം ഉൾപ്പെടുന്നതാണ് അതായത് മുകളിൽ കൊടുത്തവയെല്ലാം ഓപ്ഷൻ ഡി ആണ് താഴെ കൊടുത്തിരിക്കുന്നതിൽ അൻപത്തി ഏഴാമത്തെ ചോദ്യം പെർമിറ്റ് ആവശ്യമുള്ള വാഹനം ഏതാണ് ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത് ഡി പ്രൈവറ്റ് സർവീസ് വാഹനമാണ് എന്തുകൊണ്ടാണ് കൊടുത്തു അറിയില്ല ജസ്റ്റ് ഒന്ന് ചലഞ്ച് ചെയ്യാൻ നോക്കുകട്ടോ അത് മിക്കവാറും വരുന്നത് ഇതിലിപ്പോൾ ഇതിൽ വരുന്നത് എന്താ പറയുക ഏതാണോ ആൻസർ നിങ്ങൾക്ക് ശരി അത് നിങ്ങൾക്ക് ചലഞ്ച് ചെയ്യാൻ പറ്റും ഓക്കെ അൻപത്തെട്ടാമത്തെ ചോദ്യം വരുന്നത് ഇ റിക്ഷ ഇ റിക്ഷയുടെ സർട്ടിഫിക്കറ്റ് ഫിറ്റ്നസ് സർട്ടിഫി സർട്ടിഫിക്കറ്റ് എത്ര ആണ് കാലാവധി എന്നുള്ളതാണ് മൂന്ന് വർഷമാണ് ഓപ്ഷൻ ഡി എ മൂന്ന് വർഷമാണ് എൻ്റെ കാലാവധി വരുന്നത് ഓക്കെ അടുത്തത് അൻപത്തി ഒൻപതാമത്തെ ചോദ്യം ഗുഡ്സ് വാഹനങ്ങൾക്ക് അസാധാരണമായ സാഹചര്യങ്ങളിൽ ടെമ്പററി പെർമിറ്റ് നൽകാവുന്ന പരമാവധി കാലാവധി എത്രയാണ് അതിൽ ഓപ്ഷൻ ഡി ഒരു വർഷമാണ് വരുന്നത് ഓപ്ഷൻ ഡി ഒരു വർഷമാണ് ടെമ്പററി കാലാവധി വരുന്നത് ഓക്കെ അറുപതാമത്തെ ചോദ്യം വയ ഡാഷ് വയസ്സ് വരുന്ന കുട്ടികൾക്ക് ഉചിതമായ ചൈൽഡ് റീസ്ട്രെയിൻഡർ സിസ്റ്റത്തിലാണ് ഇരിക്കുന്നത് എത്രയെന്ന് വെച്ചാൽ പന്ത്രണ്ടാണ് വയസ്സ് ഓപ്ഷൻ സി ആണ് ഉത്തരം അറുപത്തൊന്നാം ചോദ്യം തൻ്റെ വാഹനം ഇടത്തേക്ക് തിരിയുവാൻ ആഗ്രഹിക്കുന്ന ഒരു ഡ്രൈവർ ചെയ്യാൻ പറ്റാത്തത് അതായത് സ്ലിപ്പ് ലൈൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിലൂടെ വാഹനം ഓടിക്കരുത് എന്നാണ് പക്ഷെ നമുക്ക് ഓടിക്കാം സ്ലിപ്പ് ലൈനിലൂടെ നമുക്ക് തിരിഞ്ഞു പോകാം നമ്മളെ റെഗുലേഷൻ നമ്മളെ പഠിപ്പിച്ച സംഭവം തന്നെയല്ലേ ക്ലാസ്സിൽ അപ്പോൾ അതുകൊണ്ട് സ്ലിപ്പ് ലൈൻ എന്ന് പറയുന്നത് നമ്മുടെ റോട്ടിൽ നിന്നും ഇപ്പോൾ എന്താ പറയുക ഒരു ലെഫ്റ്റിൽ കൂടെ കയറി അടുത്ത റോട്ടിൽ കയറുന്ന ഒരു സംവിധാനമാണ് അറുപത്തി രണ്ടാമത്തെ ചോദ്യം സിഗ്നൽ നൽകുന്നതിന് വേണ്ടി മെക്കാനിക്കോ ഇലക്ട്രിക്കോ ആയ ഉപകരണ വാഹനത്തിൽ ഘടിപ്പിച്ചിട്ടില്ലെങ്കിൽ ഡ്രൈവർ കൈകൊണ്ട് കാണിക്കേണ്ട കൈകൊണ്ട് കൊടുക്കാ കൊടുക്കേണ്ടാത്ത സിഗ്നൽ വേണ്ടാത്ത സിഗ്നൽ വേഗത കുറയ്ക്കുക സ്ലോ ഡൗൺ ആണ് ഓപ്ഷൻ ഉത്തരം ഏത്തരം അറുപത്തിമൂന്ന് നാല് സിഗ്നലുള്ളൂ കേട്ടോ അപ്പോൾ അത് സ്ലോ ഡൗൺ നേരത്തെ ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നു അറുപത്തി മൂന്നാം ചോദ്യം പെഡസ്റ്റ്യൻ ക്രോസിംഗിൻ്റെ അതിന് തൊട്ട് വാഹനം നിർത്താൻ പാടില്ലാത്തത് ഓപ്ഷൻ സി അഞ്ച് മീറ്ററിന് ചുറ്റലാണ് കേട്ടോ അറുപത്തി നാല് മദ്യപിച്ച് വാഹനം ഓടിച്ചാൽ ആദ്യത്തെ കുറ്റത്തിനുള്ള പിഴ എത്രയാവശിച്ചാലും ഓപ്ഷൻ എ പതിനായിരം രൂപയാണ് അറുപത്തിയഞ്ചാമത്തെ ചോദ്യം വാഹനം ഓടിക്കാൻ മാനസികമായ ശാരീരികമായുള്ള ആൾക്കാർ ഓടിച്ചു കഴിഞ്ഞാൽ ആയിരം രൂപ ഓപ്ഷൻ ബി ആണ് ഉത്തരം അറുപത്തി ആറ് സ്റ്റാറ്റർ മോട്ടർ ഇൻറ്റേർണൽ കമ്പഷ്ടൻ എഞ്ചിന്റെ ഏത് ഭാഗത്താണ് കറക്കുന്നത് വെച്ചാൽ ഓപ്ഷൻ സി ഫ്ലൈ വീൽ ഫ്ലൈവീൽ ഫ്ലൈവീലാണ് അറുപത്തിയേഴ് വീലിനോട് ചേർന്ന് ഡാഷിന് ചേർന്ന് കറങ്ങി തുടങ്ങുന്ന അവസ്ഥയാണ് ബൈറ്റിംഗ് പോയിന്റ് ഓപ്ഷൻ ബി ക്ലച്ച് ഡിസ്ക്കാണ് അറുപത്തി എട്ട് വാഹനം ഓടിക്കുമ്പോൾ മുന്നിൽ കാണുന്ന കാര്യം തലച്ചോറിന് തീരുമാനമെടുത്ത് അത് നടപ്പാക്കുന്ന കാൽ ബ്രേക്കിലെത്താൻ എടുക്കുന്ന സമയത്തെ ഡാഷ് എന്ന് പറയുന്നു ഓപ്ഷൻ ബി റിയാക്ഷൻ ടൈം എന്നാണ് അറുപത്തി ഒൻപതാമത്തെ ചോദ്യം റോഡ് യൂസർ റോഡ് ഉപയോഗിക്കുന്ന ഉപയോഗിക്കുന്നത് മുകളിൽ കൊടുത്തിരിക്കുന്നവയല്ല ഓപ്ഷൻ ഡി ആണ് ഉത്തരമായിട്ട് വരുന്നത് എഴുപതാമത്തെ ചോദ്യം ട്രാഫിക് കൺട്രോൾ സിഗ്നലിൻ്റെ ചുമതലയിട്ട് മിന്നി തെളിഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിർത്തി വേണം ശ്രദ്ധിച്ച് കിടക്കാൻ ഓപ്ഷൻ സി ആണ് അതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത് അതേപോലെ തന്നെ എഴുപത്തി ഒന്നാം ചോദ്യം സയറിനോ ഫ്ലാഷോ ലൈറ്റുകളോ പ്രവർത്തിച്ചു വരുന്ന എമർജൻസി വാഹനം അവയിലെ ജീവനക്കാർ വരുന്ന സമയത്ത് ആവശ്യപ്പെടുന്ന ഓപ്ഷൻ സി അനുസരിച്ച് അൻപത് മീറ്റർ ആണ് എൻ്റെ ഗ്യാപ്പ് വരുന്നത് ഓക്കെ എഴുപത്തിരണ്ട് ഓപ്ഷൻ സി ആണ്ടോ എഴുപത്തി രണ്ട് ഓപ്ഷൻ ബി ആണ് വരുന്നത് അതായത് ഫോഗ് ലൈറ്റ് ഉപയോഗിച്ച് വാഹനം ഓടിക്കുമ്പോൾ ചെയ്താൽ കാര്യം ഹെഡ് ലൈറ്റ് ഓണാക്കുമ്പോൾ ഹൈ ബീമിൽ പ്രവർത്തിക്കാൻ പാടില്ല എന്നുള്ളതാണ് എഴുപത്തി മൂന്നാം ചോദ്യം ഹിൽ ഡ്രൈവിംഗിൽ ഇറക്കമിറങ്ങി പോകുമ്പോൾ ന്യൂട്രൽ ഓടിക്കുന്നത് പറ്റില്ല അത് ചെയ്യാത്ത കാര്യമാണ് ഓപ്ഷൻ ഡി ആണ് ഉത്തരമായിട്ട് വരുന്നത് ഏത് ഗിയറിൽ കയറിയോ ഏത് അതേ ഗിയറിൽ എഴുതി ഇറങ്ങണം എന്നുള്ളതാണ് എഴുപത്തി നാലാമത്തെ ചോദ്യം ഡ്രൈവിംഗിൽ എം എസ് എം എന്ന് പറഞ്ഞാൽ കണ്ണാടി സിഗ്നൽ ഓപ്ഷൻ എ കണ്ണാടി സിഗ്നൽ വിദഗ്ധമായ നടപടി എന്നുള്ളതാണ് എഴുപത്തി അഞ്ചാമത്തെ ചോദ്യം വരുന്നത് കേരളത്തിലെ റോഡുകൾ മോട്ടോർ സൈക്കിളിന് ഓടിക്കാൻ അനുവദിച്ച പരമാവധി വേഗത ഓപ്ഷൻ ബി അറുപത് കിലോമീറ്റർ പെർ അവവർ ആണ് എഴുപത്തിയാറാമത്തെ ചോദ്യം ദേശീയ പാതയിൽ മീഡിയം ഡിവൈഡർ കൂടിയ റോഡിൽ ചരക്ക് വാഹനങ്ങളുടെ വേഗത പരിധി ഓപ്ഷൻ സി എൺപത് കിലോമീറ്റർ പെർ അവർ ആണ് എഴുപത്തി ഏഴ് സംസ്ഥാന പാതയിൽ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് അതായത് ബസ്സുകളുടെ വാഹന വേഗത പരിധി എത്ര വെച്ചാൽ ഓപ്ഷൻ ബി അൻപത് കിലോമീറ്റർ പെർ അവർ ആണ് എഴുപത്തി എട്ടാമത്തെ ചോദ്യം മോട്ടോർ വാഹന നിയമത്തിൽ അമിതഭാരം കയറ്റിക്കഴിഞ്ഞാലുള്ള അത് പറയുന്ന കയറ്റാൻ പാടില്ലെന്ന് പരാമർശിക്കുന്നത് ഓപ്ഷൻ ബി നൂറ്റി പതിമൂന്നാണ് എഴുപത്തി ഒൻപതാമത്തെ ചോദ്യം അതിൻ്റെ പരിശോധിക്കാനുള്ള എന്താ പറയുക അധികാരമുണ്ടെന്ന് പറഞ്ഞാൽ ഓപ്ഷൻ ബി നൂറ്റി പതിനാലാണ് എൺപതാമത്തെ ചോദ്യം കാവലക്കാരനല്ലാത്ത റെയിൽവേ ക്രോസിംഗിന് ഡ്രൈവർ സ്വീകരിക്കേണ്ട മുൻകരുതൽ എന്താണ് ഓപ്ഷൻ സി വാഹനം റോഡിൻ്റെ ഇടതു സൈഡിൽ നിർത്തിയ ശേഷം ഡ്രൈവറോ വാഹനത്തിൽ നിന്ന് മറ്റാരെങ്കിലും ഇറങ്ങിപ്പോയി ശ്രദ്ധിച്ച് വേണം മുന്നോട്ട് പോകാനുള്ളതാണ് അങ്ങനെ കൊണ്ട് നോക്കി വേണം മുന്നോട്ട് പോകാനുള്ള റെഗുലേഷൻ ആണ് വരുന്നത് എൺപത്തി ഒന്ന് വാഹനത്തിൻ്റെ ഉടമസ്ഥൻ ലൈസൻസില്ലാതെ വാഹനം ഓടിച്ചു കഴിഞ്ഞാൽ ഓപ്ഷൻ ബി മൂന്ന് മാസം തടവ് അല്ലെങ്കിൽ അയ്യായിരം രൂപ പിഴ ഓക്കെ ഇനി വേറെ ആരെങ്കിലും ഓടിച്ചിട്ടുണ്ടെങ്കിൽ ഉടമസ്ഥൻ അയ്യായിരം ആ ഓടിച്ചാൾക്ക് അയ്യായിരം പത്തായിരം രൂപ വരും കേട്ടോ എൺപത്തി രണ്ടാമത്തെ ചോദ്യം മോട്ടോർ വാഹന നിയമത്തിലെ സിക്ഷൻ നൂറ്റി എൺപത്തഞ്ചനുസരിച്ച് മദ്യപിച്ച് വാഹനം ഓടിക്കാൻ പാടില്ല എന്നാണ് പറയുന്നത് എൺപത്തി മൂന്നാമത്തെ ചോദ്യം മോട്ടോർ വാഹന നിയമപ്രകാരം ഇൻഷുറൻസ് ഇല്ലാതെ വാഹനം ഓടിച്ച് ആരിതാണ് പിടിക്കപ്പെട്ടാൽ മൂന്ന് മാസം തടവും രണ്ടായിരം രൂപ പിഴ രണ്ടാമത് ലക്ഷം ആകുമ്പോൾ അത് നാലായിരം രൂപയായിട്ട് പിഴയായിട്ട് വരും ഓക്കെ എൺപത്തി നാലാമത്തെ ചോദ്യം വരുന്നത് വാഹനത്തിൽ അമിതഭാരം കയറ്റി പിടിക്കപ്പെട്ടു കഴിഞ്ഞാൽ പിഴ കൊടുക്കുകയും ലൈസൻസ് അയോഗ്യത കൽപ്പിക്കുകയും ചെയ്യാവുന്ന കുറ്റമാണ് എന്നുള്ളതാണ് ഓക്കെ അപ്പൊ പിഴ മാത്രമല്ല പിഴ കൊടുക്കുകയും വേണം ലൈസൻസ് അയോഗ്യത എന്നുള്ള സംഭവമാണ് ഓക്കെ ഇനി അടുത്തത് വരുന്നത് എൺപത്തി അഞ്ചാമത്തെ ചോദ്യമാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് പിന്നെ കുറെ ആൾക്കാർ വിചാരിക്കുമ്പോൾ നമ്മൾ നേരത്തെ പിഴ നോക്കിയിട്ടുണ്ടല്ലോ എൺപത്തിനാലാമത്തെ ചോദ്യത്തിൽ അമിത ഭകാരം കയറ്റി പോയി കഴിഞ്ഞാൽ പിഴ മാത്രമല്ല വിചാരിക്കും പക്ഷേ ലൈസൻസ് അയോഗ്യത കൽപ്പിക്കുന്നത് അപ്പൊ ഹെൽമെറ്റ് ഉപയോഗിച്ചില്ലെങ്കിൽ പോലും അടുത്ത ചോദ്യം വരുന്നുണ്ട് നോക്കാം അതിൽ പോലും എന്താ പറയുക ലൈസൻസ് അയവധി കല്പിക്കുന്നുള്ളതാണ് എൺപത്തി അഞ്ചാമത്തെ ചോദ്യം വരുന്ന മോട്ടോർ വാഹന നിയമത്തിലെ സെക്ഷൻ നൂറ്റി എൺപത്തിനാല് പദ്ധതി പരിധിയിൽ വരാത്ത കാര്യം അല്ലെ ഹെൽമെറ്റ് ധരിക്കാതെ ടൂ വീലർ ഓടിക്കുക എന്നുള്ളത് ഹെൽമെറ്റിന്റെ വരുന്ന സെക്ഷൻ നൂറ്റി ഇരുപത്തി ഒൻപതാണ് കേട്ടോ റെഡ് ലൈറ്റ് എന്താ പറയുക കടന്നു പോകല് മൊബൈൽ ഫോൺ ഉപയോഗിച്ച് വാഹനം ഓടിക്കല് സ്റ്റോപ്പ് ലൈൻ അവഗണിക്കുക എന്ന് വെച്ചാൽ എല്ലാം ഈ മൂന്നെണ്ണവും നൂറ്റി എൺപത്തി നാലാമത്തെ ആ ഒരു സെക്ഷനിൽ ഓക്കെ അതിൽ വരുന്ന ആ അതിൽ വരുന്ന സംഭവമാണെന്നുള്ളതാണ് ഓക്കെ ഇനി എൺപത്തി ആറാമത്തെ ചോദ്യം താഴെ പറയുന്ന മോട്ടോർ വാഹനം നിയമത്തിലെ സെക്ഷൻ നൂറ്റി മുപ്പത്തിനാല് എ പറയുന്ന ഒരു നല്ല സമരറ്റാൻ എൻ്റെ അവകാശങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഒന്നും നാലുമാണ് വരുന്നത് നല്ല ഒരു നല്ല സമര സമരറ്റാന് ബഹുമാനപൂർത്തം ബഹുമാനപൂർവ്വം പെരുമാറേണ്ടതാണ് ഓക്കെ അല്ല അതിൽ നാലാമത്തെ പോയിന്റ് വരുന്നത് അപകടം പറ്റിയ ആളെ ആശുപത്രിയിൽ എത്തിക്കുന്നത് നല്ല സമരാറ്റനോട് പോലീസോ ആശുപത്രി അധികൃതരോ മറ്റു ആവശ്യങ്ങളൊന്നും തന്നെ പറയാതെ പെട്ടെന്ന് അവരെ പോകാൻ അനുവദിക്കുന്നുള്ളൂ അതായത് ഒരു അപകടം സംഭവിച്ച ആ വ്യക്തിയെ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുന്ന ഒരു വ്യക്തിയാണ് സമീരട്ടൻ എന്ന പേരിൽ അറിയിക്കുന്നത് അതുപോലെ സി എം പി റൂൾ സെക്ഷൻ നൂറ്റി അറുപത്തെട്ടിൽ അഞ്ച് പ്രകാരം എന്താ പറയുക എല്ലാ ആശുപത്രികളിലും ഡാഷ് കവാടത്തിൽ അനായാസം കണ്ണിൽപ്പെടുന്നതോ ആയ ഭാഗത്ത് ഹിന്ദി ഇംഗ്ലീഷ് ബോർഡിൽ സ്ഥാപിക്കേണ്ടതാണ് അത് ഓപ്ഷൻ ഡി എന്ന് പറയുന്ന ഉത്തരം വരുന്നത് ഒരു നല്ല സമ സമരറ്റാൻ്റെ അവകാശങ്ങൾ അതായത് ഒരു വ്യക്തി റോട്ടിൽ മരിക്കുന്ന അവസ്ഥയിൽ ഹോസ്പിറ്റലിൽ എത്തിക്കുന്ന വ്യക്തിയാണ് സമരറ്റാൻ എന്ന് പറയുന്നത് അപ്പോൾ അവരെ ബുദ്ധിമുട്ടിക്കാൻ പാടില്ല എന്നുള്ളതാണ് നിർദ്ദേശിക്കുന്നത് എൺപത്തെട്ടാമത്തെ ചോദ്യം താഴെ പറയുന്നവർ ശരിയായ പ്രസ്താവന ഏതാണെന്നുള്ളതാണ് ഓപ്ഷൻ സി ഒരു നല്ല സമരറ്റാൻ അപകടം പറ്റി ആശുപത്രിയിൽ കൊണ്ടുവന്ന ആളുടെ ആശുപത്രി ചിലവ് നൽകേണ്ട ആവശ്യമില്ല ആ വ്യക്തിയെ ആശുപത്രിയിൽ എത്തിച്ചാൽ മാത്രം മതി എന്നുള്ളതാണ് അതിൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരുന്നത് ഓക്കെ എൺപത്തി ഒൻപതാമത്തെ ചോദ്യം ഒരു നല്ല സമരട്ടാൻ ഒരു ഒരു അപകടത്തിൻ്റെ ദൃശ്യാക്ഷി ആകാൻ സ്വയം ആഗ്രഹിക്കുന്നു എങ്കിൽ അയാളെ സാക്ഷി വിസ്താരം നടത്തുന്നതിനുള്ള നടപടിക്രമത്തിൽ തെറ്റായ പ്രസ്താവനകൾ ഏതാണ് ഓപ്ഷൻ ബി ആണ് ഒരു നല്ല സമരട്ടാനെ നിർബന്ധമായും പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി സാക്ഷി വിസ്താരം നടത്തുക അത് തെറ്റായിട്ടുള്ള സംഭവമാണ് ഒരിക്കലും അങ്ങനെ ചെയ്യരുത് ബാക്കി മൂന്നെണ്ണം ശരിയായിട്ടുള്ള ഒൻപത് തൊണ്ണൂറാമത്തെ ചോദ്യം താഴെ പറയുന്നതിൽ ഏത് കുറ്റകൃത്യത്തിലാണ് ലൈസൻസ് അയോഗ്യത കൽപ്പിക്കുന്നത് അയോഗ്യത കൽപ്പിക്കാൻ കഴിയാത്തത് ഓപ്ഷൻ സി ഇൻഷുറൻസ് ഇല്ലാതെ വാഹനം ഓടിക്കുക അതിൽ മാത്രം ലൈസൻസ് അയോഗ്യത കൽപ്പിക്കാൻ പറ്റില്ല അപ്പോൾ ഹെൽമെറ്റൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ് അടുത്ത തൊണ്ണൂറ്റി ഒന്നാമത ചോദ്യം ഏത് തരം വാഹനങ്ങളാണ് ഫാസ്റ്റ് ടാഗ് നിർബന്ധമാക്കിയിട്ടുള്ളത് ഓപ്ഷൻ ഡി എം എൻ എന്ന കാറ്റഗറിയിൽപ്പെടുന്ന വാഹനങ്ങളാണ് തൊണ്ണൂറ്റി രണ്ട് സി എം വി റൂൾ അനുസരിച്ച് സി എം വി ആർ അനുസരിച്ച് നൂറ്റി മുപ്പത്തെട്ട് മൂന്ന് പ്രകാരം മോട്ടോർ വാഹനത്തിൽ ഏതൊക്കെ സീറ്റിലാണ് യാത്രക്കാർ സീറ്റ് ബെൽറ്റ് ഉപയോഗിക്കേണ്ടതാണ് അപ്പോൾ അതിൻ്റെ ഓപ്ഷൻ സി ആയിട്ടുള്ള വാഹനത്തിൽ മുൻ സീറ്റിലുള്ള വാഹനത്തിൻ്റെ പുറകിലെ മുന്നിലേക്ക് അഭിമുഖമായിരിക്കുന്ന സീറ്റിലുള്ള യാത്രക്കാർ എല്ലാവരും സീറ്റ് ബെൽറ്റ് ഉപയോഗിക്കണം അപ്പോൾ എല്ലാവരും സീറ്റ് ബെൽറ്റ് ഉപയോഗിക്കുന്നതാണ് അതിന് അടുത്ത് തൊണ്ണൂറ്റി മൂന്നാമത്തെ ചോദ്യം വാർണിംഗ് ട്രയാങ്കിൾ ചുവന്ന ചുവന്നിളങ്ങുന്ന പ്രതലത്തോട് കൂടിയ ത്രികോണം നാല് വീല് ഉള്ള ജി ബി ഡബ്ല്യു ഏഴ് പോയിൻറ്റ് അഞ്ച് ടണ്ണിന് മുകളിലുള്ള വാഹനങ്ങൾ എത്ര എണ്ണം വേണം അപ്പോൾ അത് ട്രയാങ്ങിൾ വേണ്ടത് രണ്ടെണ്ണം മുന്നിലും പിന്നിലും ആണല്ലോ നമ്മൾ റെഗുലേഷനിൽ പഠിച്ചിട്ടുള്ളത് ഇനി തൊണ്ണൂറ്റി നാല് ജി ബി ഡബ്ല്യൂ ഏഴ് ടണ്ണും മുകളിലുള്ള നാല് വീല് വാഹനങ്ങൾ സി എം ബി റൂൾ അനുസരിച്ച് നൂറ്റി മുപ്പത്തിനാല് അനുസരിച്ച് പ്രകാരം എത്ര ചോക്ക് ബ്ലോക്ക് അതായത് വാഹനം മുരിണ്ടു പോകാതിരിക്കാനുള്ള ഒരു അതായത് നമ്മളെന്താ പറയുക ഓട് അതാണ് ഉദ്ദേശിക്കുന്നത് ഓപ്ഷൻ ബി രണ്ടാണ് നാല് വയസ്സ് വരെയുള്ള കുട്ടികൾ ഉപയോഗിച്ച് വാഹനം ടു വീലറിൽ പോകുമ്പോൾ എത്ര കിലോമീറ്റർ പെർ വേഗതയാണ് ഓപ്ഷൻ ബി നാൽപ്പത് കിലോമീറ്റർ പെർ ഹവറാണ് തൊണ്ണൂറ്റി ആറ് താഴെ പറയുന്നതിൽ ഏത് വാഹനമാണ് എന്താ പറയുക തൊണ്ണൂറ്റിയാറിൽ സ്പീഡ് ഗവർണർ ഉപയോഗിക്കേണ്ട വാഹനങ്ങൾ പറയുന്നത് സ്റ്റേജ് ക്യാരേജ് ആണ് ഓപ്ഷൻ സി ആണ് തൊണ്ണൂറ്റി ഏഴാമത്തെ ഡിഫൻസ് വാഹനങ്ങൾ മാത്രമാണ് ഒലീവ് ഗ്രീൻ ഓപ്ഷൻ സി ആണ് വരുന്നത് ബാക്കിയൊന്നും പ്രൈവറ്റ് വാഹനങ്ങൾ ഉപയോഗിക്കാൻ വേണ്ടി തൊണ്ണൂറ്റിയെട്ട് വാഹനങ്ങൾ റിയർ അണ്ടർ പ്രൊട്ടക്റ്റ് എന്താ പറയുക ഡിവൈസിന് ഉപയോഗിക്കുന്ന ആ ഒരു കളർ എന്ന് പറയുമ്പോൾ മഞ്ഞയിൽ വെള്ള സീബ്ര ലൈനുകളാണ് ഉദ്ദേശിക്കുന്നത് ഓക്കെ തൊണ്ണൂറ്റി ഒൻപത് തരത്തിൽ വരുന്ന ഓപ്ഷൻ എ ആണ് ഉത്തരം വരുന്നത് തൊണ്ണൂറ്റി എട്ട് തൊണ്ണൂറ്റി തരത്തിൽ വരുന്ന വെടിയുണ്ട ഏൽക്കാത്ത തരം വാഹനങ്ങളെ എന്തു പറയുന്നു ഓപ്ഷൻ ബി എന്താ പറയുക ആമോഡ് വാഹനങ്ങളാണ് ഓക്കെ ഇനി നൂറാമത്തെ ചോദ്യം വരുന്നത് താഴെ പറയുന്നതിൽ ഏത് വാഹനത്തിലാണ് സ്പാർക്ക് അറസ്റ്റർ ഘടിപ്പിക്കുന്നത് അതായത് ഈ അപകടകരമായ സാധനങ്ങൾ കൊണ്ടുപോകുന്ന വാഹനമാണല്ലോ ഉദ്ദേശിക്കുന്നത് അപ്പോൾ അത് ഓപ്ഷൻ ബി ഗുഡ്സ് ക്യാരേജ് ഡേഞ്ചറസ് ആൻഡ് ഹസാഡ് നേച്ചർ എന്നാണ് പറയുന്നത് ഇനി സുഹൃത്തുക്കളെ അതിൻ്റെ കട്ട് ഓഫിൻ്റെ കാര്യം പറയണ എൽ എം ബി വരുന്നത് മാക്സിമം അറുപത്തഞ്ചൂട്ടി എഴുപതിൻ്റെ മുകളിൽ വരും അത് യാതൊരു രക്ഷയില്ല പിന്നെ എച്ച് എം ബി അതായത് ഹെവി ആണെങ്കിൽ ഒരു അറുപത് പ്ലസ് മാർക്കുള്ള ആൾക്കാർ മാക്സിമം വാഹനങ്ങൾ പ്രാക്ടീസ് ചെയ്യുക ഓക്കെ എന്തായാലും സർട്ടിഫിക്കറ്റ് അപ്ലോഡ് വരും എന്നാലും ഈ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വിചാരിക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് അത് സബ്സ്ക്രൈബ് ചെയ്യും പറയരുത് മറ്റൊരു കൂടുതൽ ഇൻഫർമേഷൻ ക്ലാസ്സുമായി വീഡിയോ ആയി വേണ്ടി തിരിച്ചെത്താമത്തെ വരെ സൈനിങ് ഓഫ് ഹരിസ് ഗുഡ് ബൈ